ഒരു മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോവല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് 9-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ള ഒരു സംഭവമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ കാണുന്ന ആളുകളെല്ലാം കണ്ടോ, ഈ കാണുന്ന ആളുകളെല്ലാം കറിക്ക് മീൻ വാങ്ങാൻ വന്നതാണോ ഇല്ലെങ്കിൽ എന്തിനാണ് വന്നതെന്ന് ഒന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ എനിക്കറിയാം കാര്യങ്ങൾ എന്താണെന്ന്. എന്നാലും ഈ വള്ളത്തിൽ വന്ന മീനുകൾ ആദ്യം ഞാൻ കാണിച്ചു തന്നിട്ട് ഈ വള്ളത്തിലുള്ള ഒരാളോട് തന്നെ നമുക്ക് ചോദിക്കാം കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 6:30 ഈ വള്ളം വന്നപ്പോൾ ഈ ആളെല്ലാം ഇവിടെ നിൽക്കുകയാണ്, എന്നിട്ട് അവർ മീൻ വിൽക്കുന്നില്ല, കാര്യം എന്താണെന്ന് നോക്കാമേ. ഐശ്വര്യം കൊടുത്തിട്ട് എന്ത് വിൽക്കാത്ത കാര്യം, വില പോകത്തില്ല. അപ്പൊ ഇതെല്ലാം ആളും ഇവിടെ നിൽക്കില്ലേ? അപ്പോഴീ വള്ളക്കാര് പറഞ്ഞ കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? അതായത് ഈ മീനെ കൊണ്ട് ലേലത്തിന് ഇടുമ്പോഴത്തേക്കും അവരോട്, വള്ളക്കാരോട് തന്നെ ഈ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകൾ ചോദിക്കും ഈ മീന് നല്ലതാണോ, ഈ മീന് കൊള്ളാമോ. അതുകൊണ്ട് ഈ അനുഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ ഈ മീൻ അവിടെ ലേലത്തിൽ വയ്ക്കാത്തത്. കാര്യം 2 പീസ് ഐസിന് അവർ പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ 2 പീസ് ഐസ് വന്ന ഉടനെ തന്നെ ഈ വള്ളത്തിൽ കാണുന്ന ബോക്സിലൊക്കെ ഈ മീനിനെ എടുത്ത് സ്റ്റോർ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഈ മീനൊക്കെ വിൽക്കുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഈ വൈകുന്നേരം 6:30 നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ വള്ളത്തിൽ ഉണ്ടായിരുന്ന മീനൊക്കെ അടിപൊളി മീനുകളാണ്. അതായത് ഈ ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് അറിഞ്ഞുകൂടാ ഇത് ഏത് മീനാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞുകൂടാ. കലവ ഉണ്ട്, പല്ലംപോള, അതുപോലെ കണ്ണംപോള, ചേമീൻ എന്നീ വെറൈറ്റി മീനുകളാണ്. അതായത് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള മീനാണ്, ഡിമാൻഡ് കൂടിയ മീനുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഇടയ്ക്ക് വെള്ളറടയിൽ നിന്ന് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത്. അപ്പോൾ ആ സമയം തന്നെ ഇതുപോലെ വെറൈറ്റി മീനൊക്കെ കടപ്പുറത്ത് ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു മീൻ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഇത് ഏത് മീനാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. കാര്യം എന്താന്ന് വെച്ചാൽ, അവരുടെ അവിടെ കിട്ടുന്ന മീനൊക്കെ അവർ പറഞ്ഞു നമ്മളോട് പറഞ്ഞു എന്താന്ന് പറഞ്ഞാൽ അയില, കൊഴിയാള്, ചാള, നമ്മളവിടെ ചാള ദൂരോട്ടൊക്കെ മത്തി എന്നൊക്കെ പറയുന്ന സാധനം, ഇതാണ് അവർക്ക് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി മീനൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഇത് ഏത് മീനാണെന്ന് പോലും അറിഞ്ഞുകൂടാ, അതാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോൾ സമയം താമസിച്ചു വരുന്ന വള്ളങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കാണുന്ന അവസ്ഥയാണ്. മീനൊക്കെ എടുത്ത് ഐസ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ സമയം 6:30 ആയിട്ടുള്ളു. ഇതിനു മുൻപേ വന്ന് കുറേ വള്ളത്തിലെ മീനൊക്കെ അവിടെ പെട്ടിയിലൊക്കെ ഐസ് ചെയ്ത് വെച്ചിരിപ്പുണ്ട്. ഇന്ന് രാവിലെ, അതായത് വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ 10 മണി വരെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ശരിക്കും മീനായിരുന്നു. ശരിക്കും മീനെന്ന് പറഞ്ഞാൽ ചൂര, പാലാ മീന്, ഒലുവ്യാ മീന്, കണ്ണം കൊഴിയാള്, അയില എന്നീ, അത് വീണ്ടും മറ്റേ ഈ ക്ലാത്തി, മുള്ളം ക്ലാത്തി എന്നീ മീനുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോൾ കുറച്ച് തിരക്ക് കാണുന്നത് രാവിലെ 6 മണി സമയമാണ്. അതായത് 6 മണിക്കാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മീൻ വരുന്നത്. അത് കഴിഞ്ഞ് വന്നാൽ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞാണ് വീണ്ടും മീനൊക്കെ ഇച്ചിരി കൂടുതൽ വരുന്നത്. ഒരു 3 മണി വരെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന വള്ളങ്ങളൊക്കെയാണ് ഈ മീനൊക്കെ ഐസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ വള്ളം വന്ന സമയം തന്നെ വേറെ ഒരു 2 വള്ളം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കല്ലം കണവയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇല്ല, ഇവിടെ കറിക്ക് മീൻ വാങ്ങാൻ വരുന്നവർക്ക് കല്ലം കണവെന്ന ആവശ്യമില്ല. ഇതൊക്കെ കമ്പനിക്കാർ എടുക്കുന്ന സാധനമായതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ കാണുന്ന പയ്യൻ ഇവരോട് ഒരു 100 ചോദിച്ചു. 100 എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. നമ്മുടെ ഇവിടെ ഇതിനെ കലവയാണ്, 100 വേറെ ഐറ്റമാണ് 100 എന്ന് പറയുന്നത്. അവരോട് ഒരുപാട് ചോദിച്ച് ഈ പുള്ളിക്കാരന് കൊടുത്തില്ല, അവർ വേറെ ഒരാൾക്ക് ഒരു മീന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ വീഡിയോ കൂടെ കാണാൻ പറ്റും. അയാൾ ഒരു മീന് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ അവസ്ഥ. അപ്പോൾ ഈ പുള്ളിക്കാരന് മാത്രമാണ് ഒരു കലവ മീൻ കൊടുത്തത്. അപ്പോൾ മീൻ വില കൂട്ടാത്തത് കാരണം മാത്രമാണ് അവർ ഇതിനെ ഐസ് ചെയ്യുന്നത്. 10-15 രൂപ ചെലവ് വരും ഇവർ ഒരു ദിവസം പണിക്ക് പോയിട്ട് വരുന്നതിന്. അതാണ് കാരണം.